ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്ക് ഡെക്കറേഷന് വേണ്ടി ചോക്ലേറ്റ് ഉപയോഗിച്ച് ബട്ടർഫ്ലൈയെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന ഒരു വീഡിയോയുമായാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാൻലിയറിന്റെ വൈറ്റും ഡാർക്കും കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ഞാൻ 2 ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ വെള്ളമയം ഒട്ടും കാണാൻ പാടില്ല. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ബൗളുകൾ വേണം എടുക്കാനായിട്ട്. ഞാൻ 2 ബൗളുകളിലുമായി കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം റെഡ് ബട്ടർഫ്ലൈയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒരു സ്റ്റീൽ മഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ 2 പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റീൽ മഗിൻ്റെ മാവട്ടം ഫുള്ളി കവർ ചെയ്യത്തക്ക രീതിയിലുള്ള ബൗളിൽ വേണം നമ്മൾ ചോക്ലേറ്റ് എടുക്കാനായിട്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അത് സ്റ്റൗവിൽ നിന്നും നമുക്ക് മാറ്റിവെക്കാം. ഇനി ചോക്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ബൗള് ഈ സ്റ്റീൽ മഗിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ആവി പുറത്തോട്ട് പോകാത്ത വിധത്തിൽ വേണം നമ്മൾ ഈ ബൗള് വെച്ച് കൊടുക്കാനായിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോക്ലേറ്റ് മെൽറ്റ് ആകും. അപ്പോഴേക്കും അതിൽ വെള്ളമയം ഒട്ടും ഇല്ലാത്ത 1 സ്പൂൺ ഉപയോഗിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ചോക്ലേറ്റ് നാറാനായിട്ട് മാറ്റി വെക്കാം. ഇതേ രീതിയിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റും നമുക്ക് മെൽറ്റ് ചെയ്ത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് പാടില്ല. സ്റ്റൗവിൽ നിന്ന് മാറ്റിയതിന് ശേഷമേ ചോക്ലേറ്റ് വെച്ചിരിക്കുന്ന ബൗളും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അത് ഉപയോഗിച്ച് നമുക്ക് വൈറ്റ് ബട്ടർഫ്ലൈസിനെ ഉണ്ടാക്കാം. ഇനി ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കണം. ബട്ടർഫ്ലൈയെ ഉണ്ടാക്കാനായിട്ട് ഒരു പേപ്പറിൽ നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചോക്ലേറ്റ് ഉപയോഗിച്ച് ഓരോ ചിറകും നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ബട്ടർഫ്ലൈസിൻ്റെ ചിറക് 2 എണ്ണം വെച്ച് ട്രേസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ചിറകുകളും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് സെറ്റാകാനായിട്ട് മാറ്റിവെക്കാം. മാറ്റിവെച്ച ചോക്ലേറ്റ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വെള്ളം തിളപ്പിച്ച പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ഒന്നുകൂടെ മെൽറ്റ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അതിനുശേഷം പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം വളരെ തിന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ട്രേസ് ചെയ്യാനായിട്ടുള്ള സൗകര്യത്തിന്. ഇത് നേരത്തെ ചെയ്തതുപോലെ ട്രേസ് ചെയ്തെടുത്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ചെയ്തെടുക്കാം.
ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്ത് നടുക്കൂടെ മടക്കി വി ഷേപ്പിൽ ഫിക്സ് ആക്കി വെക്കണം. ഞാനിവിടെ ഒരു ബുക്കിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ കാണുന്നത് പോലെ ബട്ടർഫ്ലൈയുടെ ചിറകിൻ്റെ സെൻറ്ററിലായിട്ട് അതിൻ്റെ ബോഡി വരച്ചു കൊടുക്കണം. അതിലേക്ക് രണ്ട് ചിറകിൻ്റെ അറ്റം നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ബട്ടർഫ്ലൈയും ഇതുപോലെ തന്നെ ചെയ്തു കൊടുത്ത് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും. ഇപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.